അദാനി ഗ്രൂപ്പ് ഇന്ന് ലോകമെമ്പാടും കഴിഞ്ഞ ഒരു കമ്പനിയാണ് അവരുടെ പുത്തൻ പദ്ധതികൾ കൊണ്ടും വികസന ആശയങ്ങൾ കൊണ്ടും അവർ ഇന്നും മുന്നിലാണ് ഇന്നിതാ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അദാനി ഗ്രൂപ്പിന്റെ ആറായിരം കിലോ ഭാരമുള്ള ഭീമൻ ഇരുമ്പു പാലം മോഷ്ടിച്ച സംഭവത്തിൽ നാല് പേർ അറസ്റ്റിൽ അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ആറായിരം കിലോ തൂക്കമുള്ള പാലം മോഷണം പോയ സംഭവത്തിലാണ് അറസ്റ്റായത് മുംബൈയിലെ മലാഡിലുള്ള ഓവു ചാലിന് കുറുകെ വെച്ച തൊണ്ണൂറടി നീളമുള്ള പാലമാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയതെന്ന് പോലീസ് അറിയിച്ചു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ സ്ഥിരം പാലം നിർമ്മിച്ചിരുന്നു തുടർന്ന് ഓടയ്ക്ക് കുറുകെ താൽക്കാലികമായി വെച്ച ഈ ഇരുമ്പു പാലം സമീപത്തേക്ക് മാറ്റിയിട്ടിരുന്നു ജൂൺ ഇരുപത്തിയാറിനാണ് രണ്ടു ലക്ഷം രൂപ വിലമതിക്കുന്ന പാലം കാണാതായതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അദാനി ഗ്രൂപ്പ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പാലം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് സി സി ടി വി ഇല്ലായിരുന്നു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് ജൂൺ പതിനൊന്നിന് ഗ്യാസ് കട്ടിംഗ് മെഷീനുമായി ഒരു വലിയ വണ്ടി ഇവിടേക്ക് വരുന്നത് ദൃശ്യങ്ങളിലുണ്ടായിരുന്നു പാലം കഷ്ണങ്ങളാക്കി മുറിച്ചു കൊണ്ടുപോവുകയായിരുന്നു പ്രതികളിലൊരാൾ പാലം നിർമ്മിച്ച കരാർ കമ്പനിയിലെ ജീവനക്കാരനുമാണ് മുംബൈയുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് ഒരു അഴുക്കുചാലിന് മുകളിൽ സ്ഥാപിച്ച താൽക്കാലിക ഇരുമ്പ് പാലം മോഷ്ടിച്ച സംഭവത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിർമ്മിച്ച പാലം വലിയ വൈദ്യുതി കേബിൾ ഉപയോഗിച്ചാണ് വലിച്ചു കൊണ്ടുപോയതെന്നാണ് ബംഗൂർ നഗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച എൻ റിപ്പോർട്ട് ചെയ്തത് പ്രദേശത്ത് പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചതിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് താൽക്കാലിക പാലം മറ്റൊരിടത്തേക്ക് മാറ്റിയതായാണ് അറിയിച്ചത് പിന്നീട് ഈ ഇരുമ്പു പാലം കാണാതായി എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് കരാർ ഏറ്റെടുത്ത നിർമ്മാണ കമ്പനി പരാതി നൽകുകയുമായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജൂൺ ആറിനാണ് പാലം അവസാനമായി കണ്ടത് മോഷണം നടന്ന സ്ഥലത്ത് ക്യാമറകൾ ഇല്ലാത്തതിനാൽ സമീപ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകളുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോൾ നിർണായകമായ തെളിവുകൾ കണ്ടെത്തുകയായിരുന്നു ജൂൺ പതിനൊന്നിന് പാലത്തിന്റെ ദിശയിലേക്ക് ഒരു വലിയ വാഹനം നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പർ പരിശോധിച്ച് വാഹനം ഏതാണെന്ന് കണ്ടെത്തിയതോടെയാണ് മോഷ്ടാക്കളുടെ അടുത്തേക്ക് എത്തിയത് ആറായിരം കിലോഗ്രാം ഭാരമുള്ള ഇരുമ്പ് പാലം പൊളിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് കട്ടിംഗ് മെഷീനുകളാണ് വാഹനത്തിലുണ്ടായിരുന്നത് കരാർ നൽകിയ സ്ഥാപനത്തിലെ ജീവനക്കാരനെയും ഇയാളുടെ മൂന്ന് കൂട്ടാളികളെയും കഴിഞ്ഞ ആഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തതായി അറിയിച്ചു പ്രദേശത്തു നിന്നും മോഷ്ടിച്ച പാലത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു താൽക്കാലികമായി പാലമായി ഉപയോഗിച്ചിരുന്ന ഈ നിർമ്മിതി ക്രെയിൻ ഉപയോഗിച്ച് മറ്റൊരിടത്ത് വച്ചിരിക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് ചെറു കഷ്ണങ്ങളായി അതിവിദഗ്ധമായി മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയത് പാലം കടത്തുവാനെത്തിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്താനായതും പോലീസിനെ സഹായിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി